ആദ്യത്തെ ചോദ്യം ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു ഓർമ്മയുടെ ഞരമ്പ് വൃദ്ധയുടെ വ്യക്തിത്വം പെൺകുട്ടി തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നവയല്ലേ ഈ വാക്യങ്ങൾ കഥാസന്ദർഭത്തെ മുൻനിർത്തി വിശദീകരിക്കുക ഉത്തരം സ്വാതന്ത്ര്യബോധം ഉണ്ടായിട്ടും കുടുംബത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് കഥയിലെ വൃദ്ധ അവരുടെ സാഹിത്യവാസനകൾ ആരൊക്കെയോ തീർത്ത നാലു ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടുകയായിരുന്നു പുതിയ തലമുറയിലെ പെൺകുട്ടി വൃദ്ധയുടെ മടുപ്പുളവാക്കുന്ന സംസാരവും രൂപവും ആദ്യം വെറുക്കുന്നു എന്നാൽ അവരുടെ ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ അലകൾ തന്റേതുമായ തഥാമ്യം പ്രാപിക്കുന്നുവെന്ന് കണ്ടതോടെ പെൺകുട്ടിക്ക് വൃദ്ധയുടെ അനുഭവങ്ങൾ കേൾക്കാൻ താല്പര്യം തോന്നുന്നു വാർദ്ധക്യത്തിന്റേതായ ഗന്ധങ്ങളെ അവൾ ആദ്യം വെറുത്തുവെങ്കിലും പിന്നീട് ഇഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ് ആ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ളത് വൃദ്ധയുടെ മുറിയാണെന്ന് അവൾക്ക് തോന്നുന്നു അടഞ്ഞ മുറിക്കുള്ളിൽ മുറിക്കുള്ളിലിരുന്ന് സ്വതന്ത്രമായി ചിന്തിച്ച് വിശാലമായ സ്വപ്നങ്ങൾ കണ്ട് കഥകൾ എഴുതിയ ആ സ്ത്രീ പെൺകുട്ടിയെ അത്ഭുതപ്പെടുത്തുന്നു ആ വീട്ടിലെ മറ്റന്ന ചിന്തകളും അവരുടേതാണെന്ന് അവൾ തിരിച്ചറിയുന്നു വൃദ്ധയുടെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് കഥയിലെ ഈ സൂചനകൾ അടുത്ത ചോദ്യം ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ വിലയിരുത്തുക ഉത്തരം ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വൃദ്ധയെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ കെ ആർ മീര അവതരിപ്പിക്കുന്നത് പഴയതും പുതിയതുമായ ഓർമ്മകൾ ഒളിഞ്ഞും തെളിഞ്ഞും അവരിൽ കടന്നു വരുന്നു ഉള്ളിലെ സർഗവാസനകൾ ഒതുക്കി ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചയാളാണ് വൃദ്ധ ഭർത്തൃവീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ വീട്ടുകാരുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചാണ് അവർ ജീവിച്ചത് ആരും കാണാതെ തന്റെ സർഗവാസനകൾ ബുക്കിലും മറ്റും പകർത്ത് സൂക്ഷിച്ചു എപ്പോഴോ അവർ ജീവനെടുക്കാൻ കഴുത്തിൽ കുരുക്കിട്ട് പരാജയപ്പെട്ടതാണ് ഇതിന്റെ ഫലമായാണ് അവരുടെ ഓർമ്മ ഇടയ്ക്കിടെ മറയാൻ തുടങ്ങിയത് പുതുതായി വിവാഹം കഴിച്ചെത്തിയ പെൺകുട്ടിയോടും അവർ ഓർമ്മയുടെ ഞരമ്പിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു കഴുത്തിൽ കുരുക്കിടുമ്പോൾ ഞരമ്പ് തെറ്റാതെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞരമ്പ് ഓർമ്മകളുടെ മരണത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം പ്രതീകമായി കഥയിൽ കടന്നു വരുന്നു അടുത്ത ചോദ്യം എന്താ നോക്കുന്നത് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാന്റെ ഈർഷ്യോടെ അയാൾ ചോദിച്ചു ഈ സന്ദർഭത്തിൽ നിന്ന് ശ്രീജിത്ത് എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാവുന്നതെന്ത് ഉത്തരം യജമാന ഭാവത്തോടെ ഭാര്യയോട് പെരുമാറുന്ന എന്നാൽ ഭാര്യയിൽ നിന്ന് വേണ്ടത്ര ആദരം ലഭിക്കാത്ത പുരുഷ സമൂഹത്തിന്റെ പ്രതിനിധിയായാണ് ശ്രീജിത്തിനെ കഥയിൽ അവതരിപ്പിക്കുന്നത് പുതുതായി വിവാഹം കഴിച്ച ശ്രീജിത്ത് ഭാര്യയെയും കൂട്ടി ഒരു വിവാഹ ചടങ്ങിന് പോകാനിരുന്നതാണ് പക്ഷേ പെൺകുട്ടി ശ്രീജിത്തിനൊപ്പം പോകാൻ തയ്യാറായില്ല പുരുഷനെ എപ്പോഴും അനുസരിക്കുന്നവൾ ആയിരിക്കണം സ്ത്രീ എന്ന മനോഭാവമാണ് ശ്രീജിത്തിനുള്ളത് എന്നാൽ വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അയാളിൽ ഈർഷ്യ ജനിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയുടെ ജീവിതത്തിന്റെ തുടർച്ചയാണ് പെൺകുട്ടിയെയും കാത്തിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭം എഴുതുക ഉത്തരം ഭർത്താവ് വിളിച്ചിട്ടും വിവാഹത്തിന് ഒപ്പം പോകാതിരുന്നതാണ് പെൺകുട്ടി വൃദ്ധയുടെ ജീവിതകഥ കേട്ടപ്പോൾ ഇതേ അവസ്ഥയാണ് തന്നെയും കാത്തിരിക്കുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി വൃദ്ധ ആത്മഹത്യാ ശ്രമം നടത്തി പരാജയപ്പെട്ടയാളാണ് അവരുടെ കഴുത്തിലെ നീല ഞരമ്പിൽ കുരുക്കു വീഴാതിരുന്നതാണ് ശ്രമം പരാജയപ്പെടാൻ കാരണം പെൺകുട്ടിയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ അവൾ കണ്ണാടിക്ക് മുന്നിലിരുന്ന് കഴുത്തിലെ ഓർമ്മയുടെ ഞരമ്പ് പരിശോധിക്കുകയായിരുന്നു വൃദ്ധയുടെ ജീവിതവുമായി സാമ്യമുള്ളതുകൊണ്ടാണ് പെൺകുട്ടി ഓർമ്മയുടെ ഞരമ്പ് തിരയുന്നത് എന്നാണ് കഥാകാരി പറഞ്ഞു വയ്ക്കുന്നത്